കഞ്ചാവ് കടത്തുകാരുടെ പറുദീസയായി കേരളം മാറുകയാണ്. 4 കിലോ കഞ്ചാവുമായി ആലുവയിൽ രണ്ടുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. അച്ചാറ് കുപ്പിക്കുള്ളിൽ കഞ്ചാവ് നിറച്ച് വിദേശത്തേക്ക് കൊറിയർ ചെയ്യാൻ ശ്രമം നടത്തിയ 3 പേർ കൊച്ചിയിലും എക്സൈസിന്റെ പിടിയിലായി. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് സുഹൈൽ, അനീഷ് മോൻ എന്നിവരെയാണ് ആലുവയിൽ വെച്ച് കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയത്. ആലുവ മെട്രോ സ്റ്റേഷന് മുന്നിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് 4 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത്. നഗരത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. അനീസ് മോനും സുഹൈലും മുൻപും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. കൊച്ചി ഭാഗത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്ന കഞ്ചാവാണ് ഇതെന്ന് പ്രതികൾ ഞങ്ങളോട് പറഞ്ഞു. അതേസമയം അച്ചാറു കുപ്പിക്കുള്ളിൽ കഞ്ചാവ് ഒളിപ്പിച്ച് വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെ എറണാകുളം എക്സൈസ് സംഘം പിടികൂടി. ചേർത്തല സ്വദേശി ആൽബിൻ വർഗീസിന്റെ വിദേശത്തുള്ള സുഹൃത്തിനാണ് ഇയാൾ കഞ്ചാവ് കൊറിയറായി അയക്കാൻ ശ്രമിച്ചത്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഗൾഫിലുള്ള ബാദുഷയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇവർക്ക് ഇവിടെ ഈ കഞ്ചാവ് സപ്ലൈ ചെയ്തെന്ന് പറയുന്ന വേറൊരാളുണ്ട്. അയാളെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ആൽബിന്റെ സഹായികളും വൈക്കം സ്വദേശികളുമായ അനന്തു, അഭിജിത്ത് എന്നിവരെയും എക്സൈസ് സംഘം പിടികൂടി. 3 പേരെയും പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. KSRTC ബസ്സിൽ കടത്തിയ 22 കിലോ കഞ്ചാവ് പിടികൂടി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. പുലർച്ചെ നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. മംഗളൂരുവിൽ നിന്നും കാസർഗോട്ടേക്ക് സർവീസ് നടത്തുന്ന കർണാടക RTC ബസ് പരിശോധനക്കായി നിർത്താൻ ആവശ്യപ്പെട്ടതോടെ ഒരാൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 2 ബാഗുകളിലായാണ് കഞ്ചാവ് കടത്തിയത്. 11 പാക്കറ്റുകളിലായി 22 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്തുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയാണ്. കാസർഗോട്ടെ വിതരണ കേന്ദ്രത്തിലെത്തിക്കാനായാണ് കഞ്ചാവ് കടത്തിയതെന്നാണ് സൂചന. കഞ്ചാവ് കടത്തിയ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇയാളെ ഉടൻ പിടികൂടുമെന്നും എക്സൈസ് വ്യക്തമാക്കി. ഇയാൾക്ക് കഞ്ചാവ് കൈമാറിയവരെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. ആലപ്പുഴ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളിൽ വൻതോതിൽ കഞ്ചാവ് പിടികൂടി. ആലപ്പുഴയിൽ ധൻബാദ് എക്സ്പ്രസിൽ നിന്നും 60 കിലോയും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 16.5 കിലോ കഞ്ചാവുമാണ് പിടികൂടിയത്. ഇന്നലെ രാത്രിയാണ് ധൻബാദ് എക്സ്പ്രസിൽ നിന്നും 60 കിലോ കഞ്ചാവ് റെയിൽവേ സംരക്ഷണ സേന പിടികൂടിയത്. തീവണ്ടിയിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ സീറ്റുകൾക്കടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പേപ്പറുകളും തുണികളും ഉപയോഗിച്ച് മൂടി വെച്ചിരുന്നു. രാത്രി വൈകിയും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് RPF പരിശോധന നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാനായില്ല. കഞ്ചാവ് സംഘത്തിൻ്റെ സംശയിക്കുന്ന ബാഗുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ 16.5 കിലോ കഞ്ചാവുമായി തിരുവല്ലം സ്വദേശി അഭിരാജ് പിടിയിലാകുന്നത്. പ്ലാറ്റ്ഫോമിൽ പരിശോധന നടത്തുന്നതിനിടെ പോലീസിനായാണ് മണം പിടിച്ച് കഞ്ചാവ് കണ്ടെത്തിയത്. നമ്മുടെ നിത്യേനയുള്ള ചെക്കിങ്ങിന്റെ ഭാഗമായി നാർക്കോട്ടിക് സ്നിഫർ ഡോഗ് ആണ് ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. കേരള പോലീസ് അക്കാഡമിയിൽ നിന്നും പാസിംഗ് ഔട്ട് കഴിഞ്ഞിറങ്ങിയ സ്നിഫർ ഡോഗാണ് ജാക്ക്. ജാക്കിന്റെ ആദ്യത്തെ ഡിറ്റക്ഷനാണിത്. എന്തായാലും നല്ല ഡിറ്റക്ഷനാണ്. വിശാഖപട്ടണത്തു നിന്നും തലസ്ഥാനത്തേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ അഭിരാജെന്ന് പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ, തിരുവനന്തപുരം. പാലക്കാട് ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റിൽ 4 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. പെരുമ്പാവൂർ സ്വദേശികളായ ഷിഹാബ്, സലാഹുദ്ദീൻ എന്നിവരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു.